നമ്മുടെ ഇന്നത്തെ അതിഥി നമ്മുടെ തോമസ് ഏട്ടൻ തന്നെയാണ്, പള്ളിയിലെ മുഖ്യ കൺവീനർ ആയിരുന്ന തോമസ് ഏട്ടൻ. തോമസ് ഏട്ടൻ്റെ സർവീസ്, ജീവിതം അതൊക്കെ ഒന്ന് വിലയിരുത്താനുള്ള അവസരമായിട്ട് ഇത് ഉപയോഗിക്കാം. 24 വർഷത്തെ ഒരു ലോങ് കാലയളവ് നെല്ലായി പള്ളിയായിട്ടും കമ്മ്യൂണിറ്റിയായിട്ടും ബന്ധമുണ്ട്. നല്ല ബന്ധമുണ്ട്, നല്ല ബന്ധമുണ്ട്. നേരത്തെ എവിടെ താമസിച്ചിരുന്നത്? ആദ്യം എൻ്റെ ജന്മസ്ഥലം തിരുമുടിക്കുന്ന ഇടവക വാലങ്ങമുറി ദേശം. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ആനന്ദപുരം എന്ന് പറഞ്ഞ ദേശത്ത് ആശുപത്രിക്ക് സമീപം താഴത്ത് ഒരു 9.5 സെൻറ്റ് സ്ഥലം വാങ്ങി അവിടെ ഒരു ഷെഡ് വെച്ച് എൻ്റെയും എൻ്റെ രണ്ട് മക്കളുടെയും ജീവിതം ആരംഭിച്ചു. ആനന്ദപുരത്തെ ജീവിതത്തിനെ പറ്റി ഒന്ന് പറയാമോ? ഒരുപാട് അനുഭവങ്ങൾ ആനന്ദപുരത്ത് വെച്ചിട്ടുണ്ടായിട്ട് ഇന്നലെ ഞങ്ങൾ രാത്രി അതിനെപ്പറ്റി അയവിറക്കി. കാരണം ഞങ്ങൾ അവിടെ എന്നും ഓർമ്മിക്കും. അവിടെ ആനന്ദപുരത്ത് വന്ന് ഷെഡ് കെട്ടി താമസിക്കുമ്പോൾ എനിക്കൊരു ജോലിയോ ഒരു പരിപാടിയോ ഇല്ല. അങ്ങനെ അവിടെ ഒരു പിതാമരനായരുടെ വീട്ടിൽ എന്നെ കൂറക്കയ്ക്ക് കളയ്ക്കാനായിട്ട് കൂലിക്ക് വിളിച്ചു. അപ്പോൾ പിതാമരൻ നായർ അവിടെ നമ്മൾ കൂറക്കയ്ക്ക് മാടി കൂറക്ക നടന്ന് വൈകുന്നേരം വരെ നിന്നു. അതെ, എൻ്റെ ചെരുപ്പ്, ഹലോ കേൾക്കണ്ട, ചെരുപ്പ് ഇല്ലാത്ത ചെരുപ്പ് തന്നെയല്ലോ നിങ്ങളുടെ പണി, മനസ്സിലായാ? മനസ്സിനോട് സന്തോഷം കിട്ടാനായിട്ട് ഈ ആടിനെ വളർത്തണം അല്ലേ? സന്തോഷമല്ലേ, ഭയങ്കര സന്തോഷമല്ലേ. നമുക്ക് ഇത്ര കാര്യങ്ങൾ നോക്കണം, ഇവരെ കൊണ്ട് വളർത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. പിന്നെ അവിടുത്തെ നാട്ടുകാരുടെ സഹകരണം വളരെ നല്ല രീതിയിൽ, എന്നെ ഒരു സ്വന്തം സഹോദരനെ പോലെ അവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും എന്നെ സ്നേഹിച്ചു, ഞാൻ അവരെയും സ്നേഹിച്ചു. അവിടെ ഒരു വിവാഹമോ ഒരു മരണാനന്തര പരിപാടികളോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസോ ഉണ്ടായാൽ ഓടിച്ചില്ലയും. അങ്ങനെ അവരായിട്ട് അവർക്ക് വേണ്ട സഹായ സാധനങ്ങൾ ചെയ്ത് ഒരുപാട് പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട്. ഡോക്ടറെ അന്ന് കാലത്ത് ഒരു അനുഭവം പറയാമോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ എൻ്റെ തൊട്ട് മുമ്പിൽ, ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് മുമ്പിൽ പറമ്പി അന്തോണി, പൊക്കൻ അന്തോണി എന്ന് അറിയപ്പെടും, പറമ്പി എന്നൊരു അഡ്രസ്സ്. ആ അന്തോണി ചേട്ടന് സുഖമില്ലാതെ ഒരു ദിവസം പുലർച്ചെ ഞാൻ ബേക്കറി സെയിലിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെളുപ്പിന് 5 മണിക്ക് ഞാൻ എഴുന്നേറ്റ് പോകുമ്പോൾ അവിടെ ഒരു ചെറിയ സംശയം പോലെ തോന്നി. ഞാൻ തിരിച്ചു വന്ന് ആ ചേട്ടത്തോട് ചോദിച്ചപ്പോൾ അവർ പൊട്ടിക്കറിഞ്ഞു. അവരെ ആ മനുഷ്യനെ ചെന്ന് കണ്ടപ്പോൾ തലയണയമ്മൊക്കെ ബ്ലഡുണ്ട്, നഗ്നനായിട്ട് കിടക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവശതിയാണെന്ന്. അവിടെ നിന്ന് വേഗം അവരെയൊക്കെ പിള്ളേരെയും മറ്റു അയൽക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി അവിടെ അനിയൻ എന്ന് പറഞ്ഞ ഒരാളുടെ കാറ്, ആ കാലത്ത് കാറ് വളരെ കുറവാണ്, ആ കാറിൽ വിളിച്ച് ഞങ്ങൾ കയറി. നെല്ലായി വരെ വണ്ടി കിട്ടിയുള്ളു, ആ വണ്ടി വേറെ വാടക പോയി. ഇവിടെ കാളൻ്റെ ജോണി ജോണിട്ടും കുറേ വർഷങ്ങൾ നെല്ലയിൽ വണ്ടി ഓടിക്കേണ്ട ആളാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ രാത്രിയിലും പകലും ഇല്ലാണ്ട് അത്യാവശ്യങ്ങൾക്ക് ആശുപത്രി കേസുകൾക്കൊക്കെ പോയിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകൾ പറയാൻ പറ്റുമോ? ഒരുപാട് ഓർമ്മകളുണ്ട്. അപ്പോൾ ഏത് സമയത്തായാലും വിളിച്ചാൽ പോണ്ടി വരില്ല അന്ന് കാലത്ത്? അന്ന് പോകുമായിരുന്നു, എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ വാടകയിൽ പോകും, അങ്ങനെയായിരുന്നു ആ കാലഘട്ടം. അന്നത് ശരിക്കും സർവീസ് തന്നെ ആയിരുന്നല്ലേ, പൈസക്കാളൊക്കെ ഉപരിയായിട്ട്? പൈസക്കാളുപരി സേവനം തന്നെയായിരുന്നു. വാടക പോയി. ഇവിടെ കാളൻ്റെ ജോണി എന്ന് പറഞ്ഞ ഇവിടെ നെല്ലായി എന്നൊരു കാറ് വിളിച്ച് പോകും വഴി പുതുക്കാട് എത്തിപ്പിക്കും. സീരിയസ് ആയി അവിടെ വെച്ച് കാർ ആരോടെയും പറഞ്ഞ് സ്പീഡിൽ വിടാൻ പറഞ്ഞു. അപ്പോൾ അയാളുടെ ഭാര്യനൊന്നും കയറ്റിയില്ലൊരു മകനും ഞാനും വേറെ അയൽവാസിയുള്ളൂ. അങ്ങനെ തൃശ്ശൂർ മിഷനിൽ ചെന്നപ്പോൾ ഡോക്ടർ ഇംഗ്ലീഷിൽ പറഞ്ഞു 5 കുപ്പി ബ്ലഡ് ഉണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ ആനന്ദപുരം താമസമാക്കിയിട്ട് ഒരു വർഷം ആവണുള്ളൂ. അപ്പോൾ എല്ലാവരും അറിയില്ല. ഞാൻ നെല്ലായിൽ വന്ന് ബസ്സിറങ്ങി അവിടെ നിന്നൊരു കാറ് വിളിച്ച് ആനന്ദപുരം ഹോസ്പിറ്റലിൻ്റെ പടിക്കുക, മെഡിക്കൽ തെക്കേക്കര മെഡിക്കലിൻ്റെ പടിക്കുക കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു പൊക്കനന്തോണിച്ചേട്ടന് സീരിയസ് ആണ്, 5-6 കുപ്പി ബ്ലഡ് വേണം, നിങ്ങൾ ആരെയും കയറാൻ പറഞ്ഞു. വേഗം വണ്ടി നിറഞ്ഞു, തിരിച്ചവിടെ ചെന്നു. പല ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, അങ്ങനെ എല്ലാ സെക്ഷനിലുള്ള ഗ്രൂപ്പ് എടുത്ത് സിസ്റ്റർമാരായിട്ട് വളരെ കമ്പനിയായി. അങ്ങനെ 5 കുപ്പി ബ്ലഡും 5 കുപ്പി ഗ്ലൂക്കോസും 3 കുപ്പി ബ്ലഡും കയറി ആൾക്ക് സുഖമാകും എന്നുള്ള തീരുമാനത്തിൽ അന്നത്തെയും കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ തിരിച്ചു പോന്നു. അന്നത്തെയും കഴിഞ്ഞ് ആ രാത്രിയിൽ ആൾ തൃശ്ശൂർ വെച്ചിട്ട് മരണപ്പെട്ടു. മരണപ്പെട്ടവരറിയാം ഇന്നത്തെ സാഹചര്യങ്ങളോ സൗകര്യങ്ങളോ ഇല്ല, ഫോണില്ല. ആ മരിച്ച വ്യക്തിയുടെ പെങ്ങളുടെ മകൻ ജോലി ചെയ്യുന്നത് മാപ്രാണത്ത് പുറത്തുകാരൻ്റെ അവിടെയാണ് ജോലി ചെയ്യുന്നത്. ആ അവിടെ വന്ന് പണിക്കാരോട് അവിടെ ഒരു ഫോണുണ്ട്, ആ ഫോണിലേക്ക് വിളിച്ചു പറഞ്ഞ് നേരം വെളുത്ത് ഇവിടെ വന്നിട്ടാണ് തൃശ്ശൂർക്ക് ഞങ്ങൾ പോണത്. പോയി അപ്പം ഇവിടെ വന്നു. പിന്നെ എല്ലാ കാര്യങ്ങളിലും അന്ന് മുതൽ ആനന്ദപുരത്ത് ഞാൻ അവിടുത്തെ ഒരു പുത്രനായിട്ട്, എന്നെ ഒരു മകനായിട്ടും സഹോദരനായിട്ടും ആ ജനം അവിടുത്തെ എന്നെ അംഗീകരിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് പേരുടെ ഇയാളെ ഈ മരിച്ച മകൻ്റെ ഒരു ഓപ്പറേഷൻ 22 ദിവസം ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നോക്കിയത്.
എന്തായാലും തോമസ് ചേട്ടനകത്ത് വലിയ പഠിപ്പും കാര്യങ്ങളും നല്ല പ്രധാനം. ശരിക്കും ദൈവം ഒരാളെ നയിക്കുന്നതാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതാണെന്നുള്ള കാര്യം ക്ലിയർ ആണല്ലോ. അതെ അതെ അതെ. അപ്പോൾ പള്ളിയിലെ കൈക്കാരനായി എനിക്ക് വിദ്യാഭ്യാസം ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു കൺസെഷൻ കാര്യങ്ങളൊക്കെ ഞാൻ നടത്താം പള്ളിയിൽ, നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ. പള്ളിയുടെ നാലുപുറം കട്ട കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് പൊളിച്ച് കംപ്ലീറ്റ് നാലുപുറം കട്ട വിരിച്ചു, ടൈൽസ് വിരിച്ചു. അതുപോലെ തന്നെ പള്ളിയുടെ ഫ്രണ്ടിലും ആനന്ദപുരം വഴിയിലുള്ള ആർച്ച് രണ്ടും പണിയാൻ നമ്മുടെ കാലഘട്ടത്തിൽ സാധിച്ചു. അതുപോലെ തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലേക്കുള്ള റോഡ് ടാറിങ് എൻ്റെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ നടത്താൻ ദൈവാനുഗ്രഹം കൊണ്ട് സാധിച്ചു. അതുപോലെ തന്നെ അളത്താർ വളരെ കളർ ഡിമ്മാണ് അതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പൊതിയൊക്കെ കൂടി ആ തീരുമാനം അനുസരിച്ച് അളത്താരയും പൊളിച്ച് നല്ല രീതിയിൽ തന്നെ ഇപ്പോഴത്തെ മാതാവിൻ്റെ അളത്താർ നല്ല രീതിയിൽ ഭംഗിയായി എന്നാണ് എല്ലാവരും അഭിപ്രായം. അതിനും ദൈവം ഞങ്ങളായിരുന്നു ആ കാലഘട്ടം. അങ്ങനെ പള്ളിയുടെ 50-ാമത്തെ ജൂബിലി വർഷം നല്ല രീതിയിൽ ബെന്നി കരിമാലിക്കൽ അച്ഛൻ്റെ കരിമാരി, അതായത് ജനങ്ങളും അതുപോലെ തന്നെ കമ്മിറ്റി മെമ്പേഴ്സും വികാരി അച്ഛനും അതുപോലെ തന്നെ കൈക്കാരന്മാരും കമ്മിറ്റി മെമ്പേഴ്സുകൾ അതന്നെ വത്സം കപ്പ്യാർ അവരെല്ലാ സഹകരണം കൊണ്ടും ആ പരിപാടി എൻ്റെ കൺവീനർ സ്ഥാനം പൂർണ്ണമായി വിജയിപ്പിക്കാനും 140,000 ഇത്ര ബുദ്ധിമുട്ട് പ്രതീക്ഷിച്ചിട്ടും 140,000 രൂപയോളം നമുക്ക് ബാലൻസ് വരികയും അടുത്ത കൊല്ലം തിരുനാളിനെ എടുക്കാൻ വേണ്ടി ഫണ്ടായിട്ട് സ്വരൂപിക്കുകയും അതിനുള്ള സഹകരണം ദൈവം തന്നതിന് എന്താ പറയുക, ദൈവത്തിന് നന്ദി പറഞ്ഞാൽ തീരാത്ത. ഇപ്പോൾ ഒരു അവസരം ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള എല്ലാ ഫ്യൂണറൽ സർവീസിലും പ്രാർത്ഥനകളൊക്കെ എത്തിക്കാനായിട്ട് മുന്നിൽ തന്നെ ഉണ്ടല്ലോ. അത് ഞാൻ ചെറുപ്പം തൊട്ടും എൻ്റെ മനസ്സിൽ അത് ഞാൻ ചെല്ലാറുണ്ട്, എല്ലാവരും കൂടെ പോകും, എല്ലാ സ്ഥലങ്ങളിലും പങ്കെടുക്കും. അവസാനത്തെ പ്രാർത്ഥന, ഒരാള് ഒരു ഇടവകയിൽ ജീവിച്ച് വളർന്നിട്ട് അദ്ദേഹം മരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള പ്രതിനിധീകരിച്ചിട്ടാണല്ലോ നിങ്ങൾ പറഞ്ഞത്. പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിനെ പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അത് ആ ഒരു പ്രാർത്ഥന ചൊല്ലുന്നതിൽ തോമസ് ചേട്ടന് ഒരു വലിയ പ്രിവിലേജ് തന്നെയുണ്ട്. സാധാരണ ആരും മുന്നോട്ട് വരാത്തൊരു കാര്യമാണ് തോമസ് ചേട്ടൻ ചെയ്യുന്നത്. അത് ചെല്ലുമ്പോൾ എനിക്കൊരു ആത്മസംതൃപ്തിയാണ്. അത് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ഈ മനുഷ്യനായിട്ട് ഞാൻ അവതരിക്കുന്നു. വീണ്ടും ആ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ എൻ്റെ രണ്ട് കണ്ണീന്നും കണ്ണുനീരും വീഴും. അത് എൻ്റെ ഒരു പ്രത്യേക രീതിയാണ്. പള്ളിയിൽ 13-ൽ ഞാൻ യൂദാസ് തദ്ദേവസിൻ്റെ വീട്ടു തിരുനാളിൻ്റെ കൺവീനറായി. നല്ല രീതിയിൽ എല്ലാവരുടെയും ഇടവകക്കാരുടെയും എൻ്റെ സഹപ്രവർത്തകരെയും കൂടെ ഉണ്ടായാലും വികാരി അച്ഛൻ്റെയും ആത്മാർത്ഥമായ സഹകരണത്തോടു കൂടി ആ പരിപാടി പൂർണ്ണമായി വിജയിപ്പിക്കാനും 287,514 റുപ്യം ബാലൻസ് നീക്കിവെക്കാൻ ആ തിരുനാൾ കഴിഞ്ഞ ശേഷം സാധിക്കുകയും ചെയ്തു. ഇവിടെ ഈ വേദി ഇത്ര നിറഞ്ഞ സദസ്സിൽ ഇവിടെ ഇരിക്കുവാനും ഈ വേദിയിൽ വന്ന് ഈ നന്ദി പ്രകടിപ്പിക്കുവാനും നമുക്ക് ശക്തിയും പരിശുദ്ധാത്മാവിന്റെ ദാനവും നൽകി അനുഗ്രഹിച്ച പരമപിതാവിന് ഒരു കയ്യടിയോടുകൂടി നന്ദി പ്രകാശിപ്പിക്കാം. ആദ്യം